നമസ്കാരം. രണ്ടു ദിവസം മുമ്പ് നല്ലൊരു ഹർത്താൽ ഉണ്ടായിരുന്നു. ആ ഹർത്താലിന്റെ അന്ന് രാവിലെ ഏതാണ്ട് 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ കേരളത്തിലെ അതി പ്രശസ്തമായ ഒരു കണ്ണാശുപത്രിയില് ഒരു പേഷ്യന്റിനെ കൊണ്ട് പോയി. രാവിലെ ഒരു 7 മണി മുതൽ വൈകിട്ട് ഒരു 7 മണി വരെ എനിക്ക് അവിടെ നിൽക്കാനൊരു അവസരം കിട്ടി. അപ്പൊ ഞാന് അവിടെ കണ്ട ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 10 വയസ്സിൽ താഴെയുള്ള ചെറിയ മക്കളെയും കൊണ്ട് ഒരുപാട് മാതാപിതാക്കൾ വരുന്നുണ്ട് അവിടെ. അപ്പൊ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും വരുന്ന മിക്ക മക്കളുടെയും കണ്ണിൽ മറ്റേ പച്ചക്കുതിരയിൽ ദിലീപ് വെക്കുന്ന പോലെ ഒരു കണ്ണാടി ഉണ്ട്. അപ്പൊ ഞാനത് എനിക്ക് ക്യൂരിയോസിറ്റി ആയി, എന്താണ് ഈ മക്കളെ കൊണ്ട് ഇങ്ങനെ വരുന്നത്, എന്താണ് അവരുടെ പ്രശ്നം എന്നറിയാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയ പേഷ്യന്റിന്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്, വൈകിട്ട് 5 മണി വരെ ഇങ്ങനെ വരുന്നുണ്ട് മക്കളെ കൊണ്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പം കണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഒരു 5 മണി കഴിഞ്ഞപ്പോ ഞങ്ങൾ കണ്ട ഡോക്ടർ ഞങ്ങൾ കാണാൻ പോയ ഡോക്ടറിനെ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടി. ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇതെന്താ ഇങ്ങനെ ഈ ഒത്തിരി മക്കളെയും കൊണ്ട് ഇവിടെ വരുന്ന ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയാ, ഒരു കുഞ്ഞു ജനിച്ച് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ആദ്യമായിട്ട് ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ നേരത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പം ഒരു കയ്യിൽ കുഞ്ഞിനെയും വെക്കും, ഒരു കയ്യിൽ ഒരു ഫോണും വെക്കും. ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്ന ആ സമയത്ത് മുതല് ആ കുഞ്ഞിന്റെ കണ്ണിലേക്ക് അടിക്കുന്ന ഈ ഫോണിന്റെ ഈ പ്രകാശം അത് അതിന്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഈ കണ്ണിന് പറ്റുന്ന ഡാമേജ് ഒരു കാരണവശാലും അത് മാറുകയില്ല. നമ്മളത് മാറ്റാൻ ശ്രമിക്കാൻ വേണ്ട അതിനുള്ള മരുന്നും ഇല്ല. പിന്നെ ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കണ്ണിലകത്ത് ലെൻസ് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടി വെക്കുക, ജീവിതകാലം മുഴുവൻ ആ കണ്ണാടി കൊണ്ട് മുമ്പോട്ട് പോവുക. അത് ഒരിക്കലും മാറുകയല്ല. നമ്മൾ 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം ഒക്കെ കണ്ണാടി വെക്കുന്നവരെ നമുക്കറിയാം, ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്കങ്ങ് വല്ലാത്തൊരു വിഷമമായി. ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഡോക്ടർ എടുത്തു പറയുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞാണ്. നമ്മൾ പണ്ട് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരഞ്ഞ് കരയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കളിപ്പാട്ടം എന്തെങ്കിലും കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, ആ ഒരു ശ്രദ്ധ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കും. ഇപ്പോൾ എല്ലാ മാതാപിതാക്കളും കൊടുക്കുന്നത് ഫോൺ ഓണൊക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കും. ഈ ഫോൺ വെച്ച് കൊടുക്കും, ഈ മണിക്കൂറുകളോളം ഈ കുഞ്ഞുങ്ങൾ ഈ കണ്ണിന് ഇത് നോക്കിയിരിക്കും. അവരുടെ കണ്ണിന് സ്വയം വേദന ഉണ്ടാകുമ്പോൾ, അവർക്ക് വേദന ഉണ്ടാവും, ഈ കണ്ണ് നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് അവരുടെ കണ്ണ്. ഇവരുടെ കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അത്രയും സമയം നോക്കിയിരിക്കുമ്പോൾ കുഞ്ഞിന് കണ്ണിന് വേദന ഉണ്ടാകുമ്പോഴാണ് ഈ കുഞ്ഞ് ഈ ഫോൺ മാറ്റി വെക്കുന്നത്. ഈ വേദന എന്നിട്ട് മാറി കഴിയുമ്പോൾ ഇതിന് വേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ ഫോൺ എടുക്കണം എന്നുള്ളത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ കണ്ണിന് ഡാമേജ് ഉണ്ടാവും. അത് ഒരു കാരണവശാലും മാറ്റാൻ പറ്റാത്ത ഡിഫക്റ്റ് ആണ് ആ കണ്ണിനുണ്ടാവുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഉറങ്ങാത്ത കുഞ്ഞുങ്ങളുണ്ട്. രാത്രി ഉറങ്ങാത്ത കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ഉറങ്ങുമ്പോൾ ലൈറ്റ് അണച്ചിട്ട് ഈ കുഞ്ഞിന് ഫോണാക്കി ഓണാക്കി വെച്ച് കൊടുക്കും. ഈ കുഞ്ഞ് ഈ അണഞ്ഞ ലൈറ്റിൽ അണഞ്ഞ റൂമിൽ ഈ ഫോൺ ഓണാക്കി വെച്ച് കൊടുക്കുമ്പോൾ ഫോണിന്റെ വെട്ടം മാത്രം കണ്ണിലടിക്കും. ഇങ്ങനെ ഉറങ്ങുന്ന മാതാപിതാക്കളുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ കണ്ണ് പൂർണ്ണമായിട്ടും ഡാമേജ് ആവുകയാണ്. നല്ല പവർ കൂടിയ ലെൻസ് വെക്കേണ്ടി വരും. ജീവിതകാലം മൊത്തം അത് വെക്കേണ്ടി വരും. സമൂഹത്തിന്റെ മുമ്പിൽ ഒരു 25-30 വയസ്സിനുള്ളിൽ സമൂഹത്തിന്റെ മുമ്പിൽ ആ കുഞ്ഞ് ഒന്ന് മാറ്റി നിർത്തപ്പെടും. ആ കണ്ണിനൊരു ഡാമേജ് കൊണ്ട് മാത്രം അത് മാറ്റി നിർത്തപ്പെടും. കണ്ണിന് മാത്രമല്ല, ആ ഡോക്ടർ ഒരു 1/2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു. ഡോക്ടറിന്റെ പേര് പറയാനോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പേര് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തോടെ ചോദിച്ചപ്പോൾ ആ ഡോക്ടറിന് അത് ഒരു വീഡിയോയുടെ മുമ്പിൽ വന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് മാത്രമാണ്. പുള്ളി കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ ഒരു കുഞ്ഞിന്റെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ കണ്ണ് മാത്രമല്ല ഡാമേജ് ആവുന്ന കുഞ്ഞിന്റെ ബ്രെയിൻ. ബ്രെയിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവരുടെ ശരീരം മൊത്തം സെൻസിറ്റീവ് ആണ്. അവരുടെ സ്കിന്ന്, അവരുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഏറ്റവും ചെറിയ ഉള്ള റേഡിയേഷൻ പോലും കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് പുള്ളി എനിക്ക് പറഞ്ഞത്. പിന്നെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പിന്നെ അഭിമാനത്തോടുകൂടി പറയുന്ന കാര്യമാണ്, 5 വയസ്സ് 6 വയസ്സുള്ള മാതാപിതാക്കൾ പറയുകയാണ്, എന്റെ മോന് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനറിയാം എല്ലാ കാര്യങ്ങളും, എനിക്കറിയാത്ത പല കാര്യങ്ങളും എന്റെ കുഞ്ഞിനറിയാന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടുകൂടി പറയുന്ന മാതാപിതാക്കളുണ്ട്. അവരെ ഒന്ന് മനസ്സിലാക്കുക, കുഞ്ഞുങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കേണ്ട ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിനപ്പുറം നമ്മൾ ആ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അഭിമാനിക്കുന്ന ഓരോ മാതാപിതാക്കളും നാളെ ഒരു സമയത്ത് ആ ഫോൺ കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുത്തിട്ട്, ഞാൻ എന്റെ വീട്ടിൽ ഇതുപോലെ കൊച്ചിന് ഫോൺ കൊടുക്കുമ്പോൾ ഞാൻ പറയും, എന്റെ കുഞ്ഞ് 3 വയസ്സേ ഉള്ളൂ, എന്റെ മോൾ എന്നെ വിളിക്കും. മോൾ എന്നെ വിളിച്ചിട്ട് പപ്പായേ പപ്പായ എവിടാ, പപ്പ കഴിച്ചോ, എന്താ ചെയ്യുക, ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സുഖം കിട്ടും, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ വിളിക്കുന്നത്. പക്ഷേ ഞാൻ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ ഈ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഇതിന്റെ 3 ഇരട്ടി ദുഃഖിക്കേണ്ടി വരും. കാരണം ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരു കണ്ണിന്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കണ്ണ് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ചിന്തിക്കേണ്ട ഒരു കാര്യം അത്രേ ഉള്ളൂ, ഒരു 10 വയസ്സെങ്കിലും ആവാത്ത കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക. അത് ഞാൻ പറഞ്ഞതല്ല, എനിക്കത് പറയാനുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എനിക്കത് പറയാനുള്ള ഒരു പഠിത്തമോ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനാണ് ആ ഡോക്ടർ പറഞ്ഞതെന്ന് അതുപോലെ ഞാൻ പറയുകയാണ്. ഒരു കാരണവശാലും 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കരുത്.
പ്രത്യേകിച്ച് ഒരു ഒരു കുഞ്ഞ് ജനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് വരുന്ന ആ നിമിഷം മുതൽ ആ കുഞ്ഞിനെ അസുഖത്തിലേക്ക് തള്ളിവിടുകയാണ്, പുതിയൊരു രോഗത്തിലേക്ക്, അല്ലെങ്കിൽ അതിനൊരു ഒരു എന്തോ ഒരു അവയവം നമ്മൾ ഡാമേജ് ആക്കിക്കൊണ്ടാണ് ആ കുഞ്ഞിനെ നമ്മൾ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒരു കാരണവശാലും ഒരു ഫോട്ടോ ആ കുഞ്ഞിന്റെ നേരെ നോക്കാത്ത രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത ആളുകളെ കാണിക്കുന്നതല്ലാണ്ട് ഒരു ഫ്ലാഷ് അടിക്കുകയോ ഒന്നും ചെയ്യരുത്, ഫ്ലാഷ് അടിക്കരുത്. കുഞ്ഞ് നേരെ നോക്കാത്ത സമയത്ത് സൈഡിലോട്ട് ചരിഞ്ഞ് വെച്ച് സൈഡിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിക്കേണ്ടവരെ കാണിക്കുക, അല്ലാണ്ട് ഒരു കാരണവശാലും കുഞ്ഞിനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കരുത്, കുഞ്ഞ് ആ ഫോണിലേക്ക് നോക്കാനും പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ. അതുകൊണ്ട് റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റ് ഒന്നുമല്ല, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, അവനവന്റെ മക്കള് നല്ല രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യുക. മിക്ക മാതാപിതാക്കൾക്കും ഇത് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കേൾക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ കളിപ്പാട്ടൊക്കെ വെച്ച് പിള്ളേരെ കളിപ്പിച്ച് അവരെ കരച്ചിലും ഒക്കെ മാറ്റിക്കൊണ്ടിരുന്ന മാതാപിതാക്കൾ ഇപ്പം സമയമില്ല. കാരണം ഇപ്പം അവരൊരു ഫോൺ എടുത്ത് കുഞ്ഞിൻ്റെ കൊടുത്താൽ അവർക്ക് സീരിയൽ കാണാം, അവർക്ക് പല കാര്യങ്ങളും, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഒരു ഫോൺ എടുത്ത് അങ്ങോട്ട് കൊടുക്കുക, ആ കുഞ്ഞ് ചെയ്തോളും. എങ്ങനെ അറിയാൻ പറ്റും ഒരു കുഞ്ഞിന് കോൾ ചെയ്യാൻ എങ്ങനെ അറിയാൻ പറ്റും? 3 വയസ്സായ എൻ്റെ മോള് എൻ്റെ നമ്പർ നോക്കി വിളിക്കും, എങ്ങനെ അറിയാൻ പറ്റും? ഈ കുഞ്ഞുങ്ങളുടെ മൈൻഡ് ഫുൾ അതിലാ. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി പറയുന്ന മാതാപിതാക്കള് ഒരു സമയത്ത് സങ്കടപ്പെടേണ്ടി വരും. നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ജോലിയും നിങ്ങളുടെ ഇപ്പോഴത്തുള്ള കുറച്ച് അസ്വസ്ഥതകൾ മാറ്റാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നിത്യരോഗികളാക്കി മാറ്റരുത്. ഇതിപ്പോ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യ ആദ്യം എന്നോട് പറഞ്ഞത് ഞാൻ കൊടുക്കുന്നതല്ല, ഞാൻ ഫോൺ കൊടുക്കുന്നില്ല എന്നോട് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെങ്ങനെ കുഞ്ഞിന് ഫോൺ കിട്ടുന്നത്? അത് ഞാൻ അവിടെ വെച്ചേക്കുമ്പോൾ കൊച്ചെടുക്കുന്നതാ, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ കൊടുക്കുന്നതല്ല. ഇപ്പൊ ഒരു മാതാപിതാക്കളും ചിലപ്പം ഇതിനോട് ചിലപ്പം ഫോൺ കൊടുക്കരുന്ന ആഗ്രഹമുള്ള മാതാപിതാക്കൾ ചിലപ്പം ഉണ്ടാവും, കുറച്ച് പേരുണ്ടാവും ഫോൺ കൊടുക്കരുതെന്ന്. ഞാൻ എന്റെ കുഞ്ഞിന് ഫോൺ കൊടുക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്ന ഒരാളല്ല. ഇതിപ്പം എവിടെങ്കിലും വെച്ചേക്കുമ്പോൾ, ഒന്നീ ചാർജ് ചെയ്യാൻ വെച്ചേക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞത് ഫോൺ എടുക്കും. അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറ്റേണ്ടത് ഫോൺ കൊടുത്തല്ല എന്നുള്ളൊരു ഒരു ഉറച്ചൊരു ബോധ്യം നമുക്ക് വേണം. കുഞ്ഞുങ്ങളെ നമ്മൾ അസുഖത്തിലേക്കാണ് പറഞ്ഞു വിടുന്നതൊരു ബോധ്യം നമുക്ക് വേണം. ഇത് ഞാൻ പറഞ്ഞതല്ല, വളരെ നല്ലൊരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നോട് ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങളായത്. താല്പര്യമുള്ളവർ കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഇതിന് പ്രത്യേകിച്ച് GST യോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.